നമസ്കാരം. രാമബാണത്തേക്കാൾ മൂർച്ചയേറിയത് എന്താണ്? അത് രാമനാമമാണ്. കൊള്ളക്കാരനെ പോലും മഹാകവിയാക്കിയ രാമനാമം. ആ രാമനാമം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിന്റെ അടുത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. രാമനെ വെറുമൊരു ദൈവമോ സ്വർഗദാതാവോ ഭാരതീയ ദർശനങ്ങളെ കേവലം മതദർശനങ്ങളായോ വീക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞിരുന്നു, ഭാരതം ത്യാഗികളുടെ രാജ്യമാണ്. അതെ, ഭാരതം ത്യാഗഭൂമിയാണ്. സർവമോഹ കാമങ്ങളെയും മെരിച്ച അഗ്നിവർണമായ ഭഗവാനാണ് ധർമ്മത്തിൻ്റെ കൊടി. അവശിഷ്ടം വന്ന വിഭൂതി നെറ്റിയിലണിഞ്ഞ ശിവനാണ് ഭാരതീയന്റെ ഈശ്വരൻ. ഇവിടെ സത്യപാലനത്തിനായി സർവസ്വവും ഉപേക്ഷിച്ച ഒരു ഹരിചന്ദ്രൻ ഗംഗാതീരത്ത് ശവം കത്തിച്ചു നടക്കുന്നു. ഒരു ചെറുപ്രാവിൻ്റെ ജീവന് വേണ്ടി ശിബി തുടയിൽ നിന്നും മാംസം മുറിച്ചു നൽകുന്നു. ഹിമഗിരിക്ക് മുകളിൽ നിന്നും ഉറക്കെ നത്വംഹം കാമയേത് രാജ്യം ന മോക്ഷം ന പുനർഭവം എന്ന മന്ത്രം രന്തിദേവൻ ഉരുവിടുന്നു. ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭഗീരഥന്മാർ ജനിക്കുന്നു. അന്യർക്കായി സ്വന്തം ജീവിതം ബലികൊടുക്കാൻ ശിവാജിയും പ്രതാപനും ഗുരു ഗോവിന്ദന്മാരും ജനിക്കുന്നു. നേടിയതൊക്കെ ഒരു ക്ഷണം കൊണ്ട് ത്യജിച്ചുകൊണ്ടവർ ഒരു ചെറു പുഞ്ചിരിയോടെ തികഞ്ഞ കൃതജ്ഞതയോടെ ഈ ത്യാഗത്തിൻ്റെ പതാക വരും തലമുറയ്ക്ക് കൈമാറി പിൻവാങ്ങുന്നു. സ്വർഗത്തിനു വേണ്ടിയോ ദൈവത്തിനു വേണ്ടിയോ കേവല മാംസശക്തി കൊണ്ട് കെട്ടിപ്പൊക്കിയ ദന്തഗോപുരങ്ങൾക്ക് വേണ്ടിയോ അല്ല അവ. ഇതാണ് എൻ്റെ കർമ്മം, ഇതാണ് എൻ്റെ ഉത്തരവാദിത്വമെന്ന ഉറച്ച ബോധ്യത്തോടെയും വിശ്വാസത്തോടെയും. മനുഷ്യ മനസ്സിൻ്റെ രഹസ്യങ്ങളുടെ ചുരുളഴിച്ചുവെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെ വെറുമൊരു ഭൗതിക മൃഗമായി കാണുന്ന പ്രത്യയശാസ്ത്രങ്ങൾ രചിച്ച ആചാര്യന്മാരെ ആശയക്കുഴപ്പത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട ഒരുപിടി മനുഷ്യർ. ആ മനുഷ്യരുടെ പട്ടികയിലെ ആദിമ നാമധേയം ശ്രീരാമൻ എന്നാണ്. ആ മനുഷ്യരുടെ എന്തിന് ഈശ്വരന്മാരുടെ പോലും ആദർശം ശ്രീരാമനാണ്. രാമായണത്തിൽ ശ്രീരാമൻ്റെ ഈ ത്യാഗബുദ്ധി വരച്ചു കാട്ടുന്ന ഒരു ഭാഗമാണ് വിചിന്നാഭിഷേകം. നാടും നഗരവും തൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ രാമനെ അച്ഛൻ വിളിക്കുകയാണ്. അച്ഛൻ്റെ ദുഃഖം കണ്ട രാമൻ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ദശരഥൻ അശക്തനാവുന്നു. കൈകേയി പറയുന്നു, രാമ, അച്ഛൻ്റെ ദുഃഖത്തിന് നീയാണ് കാരണം. ദുഃഖത്തിൽ നിന്നും അച്ഛനെ മോചിപ്പിക്കേണ്ട കടമ നിൻ്റേതാണ്. ഒരു നിമിഷം ആലോചിക്കാതെ രാമൻ പറയുന്ന മറുപടി ഇങ്ങനെയായിരുന്നു, രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ ത്യാജ്യമെന്നാലേ എന്നറിയുക നീ മാതാവേ. പാവകൻ തങ്ങൾ പതികേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കലും ഏതുമേ സംശയം ചേതസി ചെറ്റില്ലെനിക്കെന്നറിയുക നീ എന്നാണ്. അപ്പോഴാണ് കൈകേയി രാമന് വനവാസവും ഭരതന് രാജ്യാധികാരവുമെന്ന തൻ്റെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വന്തം കിരീടധാരണം മുടങ്ങുമെന്ന വാർത്ത കേട്ട രാമൻ ഒരു നിമിഷം പോലും വിഷമിക്കുന്നില്ല. ഒരു പുഞ്ചിരിയോടെ രാജ്യത്തെ രക്ഷിപ്പതിന് മതിയവൻ, രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി എന്ന് പറയുന്ന ഭാഗം കണ്ണു നിറയാതെ ഒരിക്കൽ പോലും ഒരാളും വായിച്ചിട്ടുണ്ടാവുകയില്ല. ദണ്ഡമാണ് രാജ്യഭാരം ഏറ്റെടുക്കാൻ, വനവാസമെന്നാൽ സൗഖ്യമാണ്. എൻ്റെ ഇഷ്ടം നോക്കിയാണ് കൈകേയി അമ്മ ഇങ്ങനെ വരം ചോദിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഭാരതമാതാവ് ത്യാഗികളായ അവരുടെ മക്കളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അവർക്ക് ചിലപ്പോൾ വനവാസം വിധിക്കപ്പെട്ടേക്കാം, പരീക്ഷണങ്ങൾ നേരിട്ടേക്കാം, സ്വജനങ്ങളുടെ വീഴ്ച കണ്ടേക്കാം, തൂക്കുമരങ്ങൾ വരെ ലഭിച്ചേക്കാം, നെഞ്ചിൽ അധർമ്മത്തിൻ്റെ കഠാര ആഴ്ന്നിറങ്ങുകയും ചെയ്തേക്കാം. എന്നാൽ മരണത്തെയും മറികടന്ന് ഒരു നാൾ അവന് വേണ്ടി സൂര്യനുദിക്കും. ഗംഗയിലൊഴുകിയ അവൻ്റെ ചാരത്തിൽ നിന്ന് ആയിരങ്ങൾ അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. ആ മഹാത്യാഗികൾ, അത് രാഘവേന്ദ്രനായാലും നരേന്ദ്രനായാലും, അവൻ്റെ പട്ടാഭിഷേകം രാഷ്ട്ര ദേവത നടത്തുക തന്നെ ചെയ്തിരിക്കും. വെബ് ഡെസ്ക്, തത്വമേനുസ്.